ഈ ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ ഞാനിവിടെ ഒരു കത്രിക എടുത്തിട്ടുണ്ട്. നമ്മുടെ എല്ലാവരുടെയും വീട്ടില് കത്രിക എന്തെങ്കിലുമൊക്കെ ഒരു കത്രിക ഉണ്ടാവും അല്ലെ, മീൻ വെട്ടുന്നതോ അല്ലെങ്കിൽ തുണി മുറിക്കുന്നതോ എന്തെങ്കിലും ഒരു കത്രിക ഉണ്ടാവും. അപ്പൊ ഈ കത്രിക എടുക്കുക, എന്നിട്ട് നമുക്ക് വേണ്ടത് ഒരു ഷീറ്റ് പേപ്പർ ആണ് കേട്ടോ. അപ്പൊ ഞാൻ ഈ കത്രിക എന്തോരം ഇങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റുമോ അത്രയും ഞാനിങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഈ പേപ്പറിന്റെ മീതെ ഇതിങ്ങനെ വെക്കുവാണേ. എന്നിട്ട് ഫസ്റ്റ് ഞാൻ രണ്ട് ഡോട്ടാണ്, അതായത് ഇതിന്റെ സെന്ററിലായിട്ട് ഇവിടെ ഒരു ഡോട്ട് ഇട്ടു, സെയിം മുകളില് ഇവിടെയും ഒരു ഡോട്ട് ഇട്ടോ. എന്നിട്ട് ദാ ഇവിടെയും ഒരു കുത്ത്, ഇവിടെയും ഒരു കുത്തിട്ട്. ഇനി ഞാൻ ഈ കത്രികയുടെ ഈ ഒരു അളവിൽ തന്നെ ഇങ്ങനെ ഒന്ന് വരച്ചെടുത്തു. എന്നിട്ട് ഇവിടെ വരുമ്പോ ദാ ഒരു ആർച്ച് ഷേപ്പില് ഇങ്ങനെ ഒന്ന് വരച്ചു. എന്നിട്ട് ഇത് നേരെ ഇങ്ങോട്ടേക്കും കൊടുത്തു. അപ്പോ ഇങ്ങനെ ഒരു പാറ്റേൺ ഞാനൊന്ന് വരച്ച് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്ത് നമുക്ക് എടുക്കാം. അപ്പൊ നിങ്ങൾ കുട്ടികൾക്ക്, അപ്പൊ നമ്മൾ മാസ്ക് ആണോ ചെയ്യാൻ പോകുന്നത്, അപ്പൊ കുട്ടികൾക്കാണെങ്കിൽ നിങ്ങൾ ചെറിയ കത്രിക കൊണ്ടിട്ട് യൂസ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം. ഇങ്ങനത്തെ ഒരു പേപ്പർ പാറ്റേൺ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നല്ലൊരു തുണി എടുക്കുക. അപ്പൊ നമുക്ക് മാസ്ക് ഒക്കെ ആകുമ്പോൾ നമ്മൾ പഴയ തുണി ഒന്നും യൂസ് ചെയ്യരുത്. അപ്പൊ നമ്മുടെ കയ്യിലെ കുറെ ഉണ്ടാവൂലേ കട്ട് പീസ് ഒക്കെ കുറെ ഉണ്ടാവും, അത് നമുക്ക് എടുക്കാം. നാല് പീസ് വേണം. ഞാൻ ഈ തുണി ഒന്ന് നാല് മടക്കിലേക്ക് ഇടുവാണ്. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം. ഇതേ അളവിൽ തന്നെ കട്ട് ചെയ്താൽ മതി. നമുക്കിതിന് ഇനി എക്സ്ട്രാ സീം അലവൻസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ നാല് തുണി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മള് ഇങ്ങനത്തെ ഒരു ഷേപ്പില് നാല് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സാധാരണ ഒരു മാസ്ക് തയ്ക്കുകയാണെങ്കിൽ നമുക്ക് 20 രൂപയോ അല്ലെങ്കിൽ 15 രൂപയോ ഒന്നും കിട്ടില്ല. സാധാരണ മാസ്കിന് 10 രൂപയ്ക്കുള്ളേ കിട്ടുള്ളൂ. പക്ഷെ ഇങ്ങനത്തെ മാസ്ക് നമ്മൾ തയ്ക്കുവാണെങ്കിൽ നമുക്കൊരു 20 രൂപ വരെ നമുക്കതിൽ വാങ്ങിക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ഒരു മിനിറ്റ് മതി ഒരു മാസ്ക് തയ്ക്കാനായിട്ട്. അപ്പൊ നമുക്ക് 5 മിനിറ്റ് കൊണ്ട് 5-10 മാസ്ക് ഒക്കെ എക്സ്പേർട്ട് ആയിട്ടുള്ളവർക്ക് തയ്ച്ച് എടുക്കുവാൻ സാധിക്കും. അപ്പൊ ഈ ഒരു കത്രികയാണ് നമുക്ക് ഈ ഒരു ഷേപ്പ് നൽകിയത്. അതാണ് ഞാൻ തംബ്നെയിലിൽ കത്രികയുടെ ഫോട്ടോ നിങ്ങൾക്ക് കാണിച്ചു തന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ നേരത്ത് ഒരു തുണി ആദ്യമേ വെച്ചു, അതിന്റെ മീതെ രണ്ടാമത്തെ തുണി വെച്ചു കേട്ടോ. അപ്പൊ നമ്മള് ഇങ്ങനത്തെ മാസ്ക് ഒക്കെ നമ്മൾ പുറത്ത് തയ്ച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും ദയവേത് പഴയ തുണിയൊന്നും ഉപയോഗിക്കരുത്. കാരണം ഇത് നമ്മൾക്ക് ഉപയോഗിക്കാനുള്ളതല്ല, നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ വീട്ടുകാർക്കോ ആണെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ഉപയോഗിച്ച തുണിയൊക്കെ ആണെങ്കിലും പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമ്മൾ പുറത്ത് കൊടുക്കുമ്പോൾ ഏറ്റവും നല്ല തുണി കൊണ്ടിട്ട്, ഇതിപ്പോ കട്ട് പീസ് ആണെങ്കിലും കുഴപ്പമില്ല, നമ്മളിത് ഉപയോഗിച്ചിട്ടില്ലല്ലോ, ഉപയോഗിച്ച തുണി ആരും ദയവേത് കൊടുക്കരുത്. അതുപോലെ തന്നെ നമ്മൾ ഇതിൽ വെക്കുന്ന ഇലാസ്റ്റിക് ഒക്കെ ആണെങ്കിലും നമ്മള് യൂസ് ചെയ്ത ഒന്നിന്റെ ഇലാസ്റ്റിക് വെക്കരുത്, പുതിയത് തന്നെ വെക്കുക കേട്ടോ. അത് നമ്മള് നമ്മളുടെ നാടോട് ചെയ്യുന്ന ഒരു ഉപകാരമാണ്. നമുക്ക് ആദ്യമേ ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റിച്ച് നമുക്ക് ചെയ്തു കൊടുക്കാം. അപ്പൊ നമ്മള് ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റിച്ച് ചെയ്തു കൊടുക്കുക. പുറത്തേക്ക് തയ്ച്ചു കൊടുക്കുന്നതായതുകൊണ്ട് ഞാനിത് ഡബിൾ സ്റ്റിച്ച് ആണ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് ഇങ്ങനെ ഇവിടെ ഡബിൾ സ്റ്റിച്ച് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ഇത് കിട്ടിയിരിക്കുക കേട്ടോ. ഇതങ്ങോട്ട് മാറ്റി വെക്കാം. സെയിം ഞാൻ ഈ തുണിയും ഇങ്ങനെ തന്നെ ഒന്ന് ചെയ്ത് എടുക്കാൻ പോവുക. അപ്പോൾ ദാ രണ്ട് തുണിയും നമ്മൾ സെന്റർ ഇങ്ങനെ അടിച്ചെടുത്തു. ഇനി ഇതിന്റെ നല്ല ഭാഗം വെച്ചു, ഇതിന്റെ മീതെ ഈ തുണിയുടെ നല്ല ഭാഗം, അങ്ങനെ രണ്ട് നല്ല ഭാഗം വെച്ചിട്ട് നമുക്ക് ഈ സൈഡ് ഒന്ന് കൂട്ടി സ്റ്റിച്ച് ചെയ്യാം. 1/4 ഇഞ്ചിലാണ് നമുക്ക് ഇവിടെയും സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പൊ ഇത് രണ്ട് ഭാഗത്തും നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിങ്ങനെ നല്ല വശം എടുക്കാം. അപ്പൊ നമുക്ക് ആദ്യത്തെ ഒരു ബുദ്ധിമുട്ടേ ഉണ്ടാവുകയുള്ളൂ ഈ പേപ്പർ പാറ്റേണില് കട്ടിങ്, പിന്നെ നമുക്ക് ആ ഒരു പാറ്റേൺ കിട്ടിയല്ലോ, അത് വെച്ചിട്ട് നമുക്ക് എത്ര മാസ്ക് വേണമെങ്കിലും ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് മറിച്ച് എടുക്കുക കേട്ടോ. ഇനി നമുക്ക് 2 ഇലാസ്റ്റിക് വേണം. അപ്പൊ ഞാൻ 6 ഇഞ്ച് ലെങ്ത്തിലാണ് 2 ഇലാസ്റ്റിക് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഈ ഇലാസ്റ്റിക്കിന് ഒട്ടും തന്നെ വില ഇല്ല കേട്ടോ. ഒരു എന്താ പറയുക, റൗണ്ട് ആയിട്ട് നമുക്ക് 20 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ലേഡീസ് സ്റ്റോഴ്സിൽ എല്ലാത്തിലും ഉണ്ട്. മാസ്ക് തയ്ക്കാൻ ഉപയോഗിക്കുന്ന ഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെയാണ് ഞാനിത് വാങ്ങിച്ചത്, കുറെ ഉണ്ട് ഇത്. അപ്പൊ നമുക്ക് ഈ സൈഡ് ഉണ്ടല്ലോ, ഇവിടെ ഇങ്ങനെ ഇത് ആദ്യമേ ഒന്ന് വെച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ 2 മടക്കില് ഫിനിഷിംഗ് ആയിട്ട് വേണം സ്റ്റിച്ചിങ് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് പുറത്തേക്ക് തയ്ച്ചു കൊടുക്കുമ്പോൾ. ഈ സ്റ്റിച്ചിങ് ഇലാസ്റ്റിക്കിൽ കൊള്ളാതെ നമുക്ക് ഇവിടെ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ദാ ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് ഈ ഇലാസ്റ്റിക് ഒന്ന് കെട്ടി വെക്കാം.
ഇലാസ്റ്റിക് ന് 6 ഇഞ്ച് മതി 7 ഇഞ്ച് ഒക്കെ എടുക്കുവാണെങ്കിൽ നമുക്ക് ഈ ഇലാസ്റ്റിക് ലൂസ് ആയി പോകും ഒട്ടന്നെ 6 ഇഞ്ച് എടുത്തത് ടൈറ്റ് ആയിട്ട് ഇങ്ങനെ ഒന്ന് കെട്ടി വെക്കുക എന്നിട്ട് ഇലാസ്റ്റിക് ഇങ്ങനെ ഒന്ന് വലിക്കുക അപ്പോൾ ഈ കെട്ടിയ ഭാഗം ഇതിന്റെ ഉള്ളിലേക്ക് നമുക്ക് പോയിക്കോളും അപ്പോൾ ദാ ഇവിടെ ഇങ്ങനെ ഇലാസ്റ്റിക് വെച്ചെടുത്തു സെയിം നമുക്ക് ഈ ഭാഗത്തെ ഒന്ന് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം നമ്മുടെ മാസ്കിന്റെ ഫുൾ സ്റ്റിച്ചിങ് കഴിഞ്ഞു ഇതിപ്പോ വീഡിയോ ആയതുകൊണ്ടാണ് വീഡിയോ ഇത്ര നീണ്ടത് നമുക്ക് തയ്ക്കാൻ അറിയുന്ന ആൾക്കാർ കാണെങ്കിൽ വേറെ ഒരു മിനിറ്റ് പോലും നമുക്കിത് വേണ്ട അപ്പോൾ നിങ്ങൾ ഇത് ഒരു മണിക്കൂറിൽ നിങ്ങൾക്ക് ഇത് എത്ര എണ്ണം ചെയ്യാൻ സാധിക്കും അപ്പോൾ എത്ര രൂപ നമുക്ക് വീട്ടിലിരുന്ന് ഉണ്ടാക്കാം അല്ലേ ഇപ്പോഴാണെങ്കിൽ മാസ്ക് ഇനിയും കൂടെ നമുക്ക് പെട്ടെന്നൊന്നും നമ്മുടെ മുഖത്ത് നിന്ന് പോണ ലക്ഷണം ഇല്ല അപ്പോൾ മാസ്കിനൊക്കെ നല്ല ഡിമാൻഡാണ് അപ്പോൾ തയ്യൽ അറിയാവുന്നവരൊക്കെ വീട്ടിൽ കട്ട് പീസോ അല്ലെങ്കിൽ മീറ്ററിന് 40 രൂപയ്ക്കുള്ള തുണിയൊക്കെ കോട്ടൺ ക്ലോത്ത് കിട്ടും അതൊക്കെ വാങ്ങിച്ചിട്ട് നിങ്ങൾ വീട്ടമ്മമാര് ഇതുപോലത്തെ ഐഡിയ ഒക്കെ ഒന്ന് ചെയ്യുക കേട്ടോ അപ്പോൾ ദാ ഞാൻ മാസ്ക് വെച്ചിട്ടുണ്ട് നമ്മൾ നമ്മുടെ ചാനലിൽ ഇത്രയും നാൾ തയ്ച്ചതിൽ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മാസ്ക് ആണ് കേട്ടോ കാര്യം മൂക്കാണെങ്കിലും ആ ഒരു ഷേപ്പ് നമ്മുടെ മൂക്കിന്റെ ആ ഒരു ഷേപ്പ് നമുക്ക് ഈ മുകൾ ഭാഗത്തുണ്ട് സെയിം നമുക്ക് താഴെയാണെങ്കിലും നമ്മുടെ ആ താടിയുടെ ഷേപ്പിൽ തന്നെ നല്ല കംഫർട്ടബിൾ ആണ് ശ്വാസമൊക്കെ എടുക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല ചിലർക്കൊക്കെ സംശയമുണ്ട് ഡബിൾ ലെയർ വരുമ്പോൾ കോട്ടൺ തുണിയാകുമ്പോൾ നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റുമോ എന്നൊക്കെ ഒരു കുഴപ്പമില്ല നിങ്ങൾക്കിത് ധൈര്യമായിട്ട് ആർക്ക് വേണമെങ്കിലും തയ്ച്ചു കൊടുക്കാമേ